കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും. എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും ഈ എളിയ മനുഷ്യൻ്റെ ഈ എളിയ എപ്പിസോഡിലേക്ക്, ഏഷ്യ ലൈവ് ചാനലിലേക്ക് നിസ്സീമമായ സ്വാഗതം. ഇവിടെ ചോദിച്ചിരിക്കുന്നതായിട്ടുള്ള പ്രധാന വിഷയം, ഇതൊരു വിഷയം തന്നെയാണ്. ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ച് പറയുന്നുണ്ട്, ഇതൊക്കെ എന്തിനാണ് പറയുക, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ ഇവരിതൊക്കെ ചെയ്യുള്ളൂ. അപ്പോഴാണ് പ്രേക്ഷകരുടെ സൈഡിൽ നിന്നും ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. പിന്നെ ഞാൻ ചെയ്യണ്ട എന്ന് വിചാരിച്ചിരുന്നതാണ്, പക്ഷേ പിന്നെ ചെയ്തു പോവാണെങ്കിൽ സത്യം പറയാം. ചിലരൊക്കെ സങ്കടം കൊണ്ട് വന്നിട്ട്, സത്യമാണ് സങ്കടം കൊണ്ട് വന്നിട്ട് എൻ്റെ അടുക്കെ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളുണ്ട്, എന്നെ കാണിച്ചു തന്നിട്ടുള്ള വിഷയങ്ങളുണ്ട്. അതാണ് യന്ത്രം എന്ന് പറയുന്നത്. നമ്മളൊക്കെ നിങ്ങളൊക്കെ പറയല്ലോ, ത്രിപുര സുന്ദരി യന്ത്രം ധരിക്കുക, കുബേര യന്ത്രം ധരിക്കുക, 41 ദിവസം വെച്ച് പൂജിച്ച യന്ത്രം ധരിക്കുക. പരസ്യത്തിലുള്ളതാണ്, നിങ്ങൾ കണ്ടു നോക്കുക. ലക്ഷ്മി വിളക്ക് ധരിക്കുക, കുബേരൻ്റെതായിട്ടുള്ള വിഷയത്തിലുള്ള പാദുകം, വലംപിരി ശംഖ്, ഇതൊക്കെ ഉപയോഗിക്കുക. വലംപിരി ശംഖ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? നിങ്ങളൊക്കെ കേരളക്കാർ, കേരളത്തിൻ്റെ ഒട്ടുമുക്ക എടുത്ത് താമസിക്കുന്ന ആൾക്കാർ, വിദേശത്തുള്ളവരാണെങ്കിലും ഗൾഫിലുള്ളവരാണെങ്കിലും അമേരിക്കയിലുള്ളവരാണെങ്കിലും ഒക്കെ വലംപിരി ശംഖ് നിങ്ങൾ നേരിട്ട് കാണണമെങ്കിൽ ശ്രീപത്മനാഭൻ്റെ അടുക്കലൊന്ന് പോകൂ. നല്ല ഒന്നാന്തരം മനുഷ്യനാണ് ശ്രീപത്മനാഭൻ, എന്ത് ചോദിച്ചാലും തരുന്ന ആളാണ്. അവിടെ ഇരിപ്പുണ്ട് വലംപിരി ശംഖ്. അതുപോലെ ഗുരുവായൂരൊന്ന് പോവും, പാഞ്ചജന്യം, അതിനർത്ഥമുണ്ട്. പാഞ്ചജന്യം മുഴക്കിയതാണ് അല്ലേ, യുദ്ധക്കളത്തിൽ പാഞ്ചജന്യം. പാഞ്ചജന്യത്തിനൊക്കെ ഒരുപാട് അർത്ഥങ്ങളുള്ളതാണ് വലംപിരിശം കൊണ്ട് അല്ലേ. പിന്നെ കോടാനുകോടി വലംപിരിശങ്ക് പലയിടത്തും പരസ്യം കാണുന്നത് എങ്ങനെ വരുന്നു നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഒന്നും വേണ്ട, യന്ത്രങ്ങൾ തന്നെ. ഓരോ ജ്യോത്സ്യന്മാർ, ഓരോ തിരുമേനിമാര്, സത്യം പറഞ്ഞ സങ്കടം തോന്നിപ്പോവും. എന്തോ അവിടെ ഇരിക്കുന്ന ദേവിയുടെ അല്ലെ, ഭഗവതിയുടെ അല്ലെങ്കിൽ ഭഗവാന്റെ ശക്തി കൊണ്ട് ഏതൊക്കെയോ ചിലതൊക്കെയോ ഫലമാകുന്നു. എഴുതിയ യന്ത്രവും പ്രിന്റഡ് യന്ത്രവും ഉണ്ട്, രണ്ടും രണ്ടാണ്. പ്രിന്റഡ് യന്ത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിൽ ഓരോ ഫോണ്ടില്ലേ, മലയാളത്തിന് ഫോണ്ടുണ്ട്, ഇംഗ്ലീഷിന് ഫോണ്ടുണ്ട്, ഈ ഫോണ്ട് പോലെയാണിത്. നിങ്ങൾ ഏതെങ്കിലും സ്വർണ്ണക്കട ചേർന്നിട്ട് ചോദിക്കണേ, എഴുതിയ ഒരു യന്ത്രം തരാമോ, അവർ തരും. പല ആൾക്കാരെ കൊണ്ട് ഇരുത്തി എഴുതിപ്പിക്കുന്ന, ഇവരെങ്ങനെ എഴുതുന്ന എങ്ങനെ അറിയാം? ശുദ്ധമായിട്ട് എഴുതുന്നതായിരിക്കുമോ, അശുദ്ധമായിട്ട് എഴുതുന്നതാണോ, ഒരു പുലയുള്ളവരാണോ, ഒരു ബാലായ്മയുള്ളവരാണോ, ഇതൊന്നും നമുക്കറിയില്ല. ഏതായാലും നന്മയുള്ള ഒരു ജ്യോത്സ്യനോ അല്ലെങ്കിൽ ഒരു മാന്ത്രികനോ ആണെങ്കിൽ ശുദ്ധവൃത്തിയോടുകൂടി ഒരു പേടിയുണ്ടാവും ഭഗവാൻ അല്ലേ. ഇത് 5-8 യന്ത്രം ഇങ്ങനെ കൈകൊണ്ട് റീഫില്ല് കൊണ്ടാണ് എഴുതുന്നത്. എഴുതിക്കൊണ്ട് 10 രൂപയ്ക്ക് സ്വർണ്ണക്കടക്കാരന് കൊടുക്കുന്നു. അശ്വാരൂഢമാണ്, മറ്റ് യന്ത്രങ്ങളാണ്. അതുപോലെ ശൂലിനി, വാസ്തുയന്ത്രം എല്ലാം പ്രിന്റഡാണ്. ഇപ്പം പ്രിന്റഡ് ഒരു ഫലം ഉണ്ടാകത്തില്ല, സംശയമില്ലാത്ത കാര്യമാണ്. നമ്മളൊരു കാര്യാലയ്ക്ക് ഒരു കൂട്ടാനകത്ത് നമ്മള് സാധാരണ അരകല്ലിൽ അരച്ച ഒരു സംബന്ധിയും മിക്സിയിൽ അരച്ച
ഒരു സംബന്ധിയും കൂട്ടി അല്പം ചോറിട്ട് നല്ല മാങ്ങയൊക്കെ ഇട്ട് ഇച്ചിരി പുളിയൊക്കെ ഒഴിച്ച്, പുളി ഒഴിക്കണം എന്നില്ല, നല്ലതായിട്ടൊന്ന് കല്ലിൽ വെച്ചൊന്ന് അരച്ച്, വായിക്കൂടെ വെള്ളം വരുന്നില്ലേ, എന്റെ ഉണ്ട് എന്റെ ഉണ്ട് എന്റെ ഉണ്ട്. അപ്പോ ആ ആ ഒരത്രയും സംബന്ധി നമ്മൾ നല്ല കുത്തരിച്ചോറിനകത്ത് ചവിടി ഒന്ന് കഴിച്ചു നോക്കിക്കേ, അത് മതി നമുക്ക് കഴിക്കാൻ, വേറെ ഒരു കൂട്ടാനും വേണ്ടല്ലേ എന്ന് പറഞ്ഞോളാണ് നാരായൺ. നാരായൺ തന്നെ പല ടൈപ്പുണ്ട്. ഇപ്പൊ അങ്ങാടിക്കടയിലൊക്കെ നാരായൺ കിട്ടും, അത് നാരായമല്ല, അത് കമ്പി വളച്ച് ഏതെങ്കിലും എഞ്ചിനീയറിംഗ് വർക്കുകാരെ കൊണ്ടോ അല്ല എങ്കിൽ വേറെ ആരെ കൊണ്ടെങ്കിലും പണി നടിപ്പിക്കുന്നതായിട്ടുള്ള വരുന്ന കമ്പി പോലെ കൂർമ്പിച്ച് വെച്ചിരിക്കുന്നതാണ് നാരായം. നല്ല നാരായണമുണ്ട്, നല്ല നാരായണം കൊണ്ടൊരു പിച്ച് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വർഷത്തിൽ വർഷത്തിൽ ആ ഭാഗം പഴിക്കും, സംശയമില്ലാത്ത കാര്യമാണ്. അതാണ് നാരായണം എന്ന് പറയുന്നത്. ആ നാരായം ഒറിജിനലായിട്ടുള്ള കസവ് വെള്ളി തകിടയിൽ ആ നാരായം വെച്ചങ്ങോട്ട് എഴുതിയാൽ ആ നാരായത്തിനും ഈ വെള്ളിയുമായിട്ടൊരു ബന്ധമുണ്ട്, സംശയമില്ലാത്ത കാര്യമാണ്. അങ്ങനെ നമ്മുടെ ആ പേരെഴുതുമ്പോഴും നമ്മളൊരു സുദർശനം വരയ്ക്കുകയാണെങ്കിൽ ഒരു ഷഡ്കോണ്, ഒരു വൃത്തം, അത് കഴിഞ്ഞതിന് ശേഷം അഷ്ടദളം, അത് കഴിഞ്ഞ് രണ്ട് വൃത്തം, അത് കഴിഞ്ഞ് ദ്വാദശം, അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആ വൃത്തം, അത് കഴിഞ്ഞ് ഭൂപുരം, ഇങ്ങനെയാണ് വരിക. ഇതേ സംഭവം തന്നെയാണ് അടിച്ച് ഈ പ്രിന്റഡ് ആയിട്ടുള്ള വിഷയത്തിലും വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഓം നമോ നാരായണായ, ഞാനിവിടെ കണ്ടൊരു തകിടാണ് പറഞ്ഞത്, ഓന്ന് ഈശാന കോണ് തൊട്ട് ഇടത്തെ സൈഡ് തൊട്ടാണ്. ഇപ്പൊ യന്ത്രങ്ങൾ രണ്ട് രീതിയിൽ എഴുതാവുന്ന, തിരിയമുഖമായിട്ടും സമാനമായിട്ടും എഴുതാവുന്ന ആഭിചാര കർമ്മങ്ങൾക്ക്, ദുഷ്കർമ്മങ്ങൾക്ക് തിരിയമുഖം, അതിപ്പോ ഞാൻ പറഞ്ഞിരുന്നില്ല തിരിയമുഖമായിട്ട് എങ്ങനെയാണ് എഴുതുന്നതെന്ന്. അത് പഠിക്കുന്ന ഒരു ഗുരു ഗുരുവിൻ്റെ നിന്ന് പഠിച്ചാൽ മതി. സമാനമായിട്ട് സുദർശനം എഴുതി, സമാനമായിട്ട് അതിൻ്റെ ഈ സോഹം ഹംസ എന്ന് പറയുന്നതായിട്ടുള്ള നേത്രം സ്തോത്രം, അതുപോലെ ഷഡംഗങ്ങൾ എന്നാ പറയുന്നത്, ദശാംഗങ്ങൾ, ദശാംഗത്തോടുകൂടി പീഠപൂജ ചെയ്ത് വേണം ഇത് കൊടുക്കാനെന്നാ പറയുന്നത്. എത്ര പേരുണ്ട് ഇത് തരുന്നേ നിങ്ങളുടെ കയ്യിൽ? എനിക്ക് ഏറ്റവും വലിയ ചിരി വന്ന ഇവിടെ ഒരു കോൺട്രാക്ടർ ഇവിടെ വന്നു, ഞാൻ നോക്കിയപ്പോ ഞാൻ പറഞ്ഞു ഒരു അശ്വാരൂഢമോ അല്ലെ അതിൻ്റെ കൂടെയുള്ള വശ്യമോ ചേർത്ത് രക്ഷയൂടെ ചേർത്ത് ഇടുന്നത് നല്ലതാണ്, ആദ്യം ഈ വെട്ടിത്തീർപ്പോ അല്ലെങ്കിൽ കുരുതിയോ കഴിച്ച് നിങ്ങളിലുള്ള അഴുക്കുകളെ മാറ്റിക്കളഞ്ഞിട്ട് വേണം യന്ത്രം ഇടാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി ഇങ്ങനെ മുണ്ടെന്നെ പൊക്കി കാണിച്ചു പോകും. ഞാൻ പറയാം, സത്യം പറയാം, ഞെട്ടിപ്പോയി. ജ്യോത്സ്യന്മാരോ മാന്ത്രികര് പോലും ഇത്ര യന്ത്രം ഇട്ടിട്ടുള്ളൂ, ഒരു 56 എണ്ണമുണ്ട് അരയിൽ. എന്തൊരു കഷ്ടമാണ്, ഇതെല്ലാം കൂടെ ഇട്ട് കഴിഞ്ഞ് തനാകർഷണം, ഭൈരവം, ഇതെല്ലാം ഉണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞേ ആ നാരായം കൊണ്ട് നല്ല തകിടിൽ, അതുപോലെ ചെമ്പ് തകിടൊക്കെ എടുത്തിട്ട് പുളിയും ഉപ്പും കൂടി ഇട്ട് നല്ല വൃത്തിയാക്കിയതിന് ശേഷം, സമയമില്ല ഇപ്പം, നിങ്ങൾ കാശ് മേടിക്കുന്ന സമയമുണ്ടല്ലോ ഇതൊക്കെ പറഞ്ഞ്, ഇഷ്ടം പോലല്ലേ മേടിക്കുക, എഴുതിക്കൂടെ ചെയ്തുകൂടെ, സ്വന്തമായിട്ട് ഒരു നാരായം വെച്ച് എഴുതാൻ അറിയാവുന്ന എത്ര പേരുണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, സംശയമില്ലാത്ത കാര്യമാണ്. പാരമ്പര്യേതരമായിട്ടുള്ള വന്നിട്ടവർക്ക് മാത്രമേ അത് ചോദന എഴുതാൻ അറിയത്തുള്ളൂ, അല്ലാത്തവരൊക്കെ ഈ ജൂവലറി പോയതാ. എൻ്റെ കയ്യിൽ ഒത്തിരി എണ്ണം കിട്ടിയിട്ടുണ്ട്, ഒരുപാടെണ്ണം എൻ്റെ കിട്ടിയിട്ടുണ്ട്. ഞാൻ എൻ്റെ അടുക്കൽ ഈ പ്രിന്റഡ് ആയിട്ടുള്ള സാധനം കൊണ്ടുവരുമോ അല്ലെങ്കിൽ കൈകൊണ്ട് വേറൊരാൾ കൈകൊണ്ട് എഴുതിയ സാധനം ആണേ എങ്കിൽ തന്നെ അത് കാണുമ്പോൾ നമുക്കറിയാം യന്ത്രഗായത്രിയുണ്ടോ മന്ത്രഗായത്രിയുണ്ടോ ഉണ്ടോന്നുള്ളത്. ഓ ഇന്ന യന്ത്രായ വിദ്മഹെ, ഇന്ന യന്ത്രായ ധീമഹി, തന്നോ യന്ത്ര പ്രചോദയാൽ, ഓ ഹ്രീം, പിന്നെ അതിനകത്തൊക്കെ ഓരോ കാര്യമുണ്ട്. ഈ ആരല്ലാവശാസ ഹോ ഹംസ, ഹോ ഹംസ എന്ന് എഴുതിയ അമൂഷ്യ എന്ന് പറയുന്ന സ്ഥാനത്ത് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചേർത്തി, സർവേന്ദ്രിയാണി വാഗ്മന ചക്ഷു ശ്രോത്ര ഘ്രാണ പ്രാണ ഇഹി വാഗത്യം സുഖം ചിരം തിഷ്ടന്തു സ്വാഹ
ഇത്രയും സാധനം എഴുതിയിട്ട് ദിക്പാലക ബീജങ്ങളെയൊക്കെ എഴുതി അഷ്ടദിക്കുകളൊക്കെ ബന്ധിച്ചതിന് ശേഷം അതിൻ്റെ സൗകര്യപ്രദമായിട്ട് ആ യന്ത്രത്തിൻ്റെ സൗകര്യപ്രദമായിട്ട് നാളും പേരും കൂടെ കൂട്ടിയെഴുതി സാധ്യവും കൂടെ കൂട്ടിയെഴുതി അത് പുറ്റുമണ്ണിനകത്തും ചാണക നീരിനകത്തും കഴുകി ഒരു ഒരു ദിവസം ജലാധിവാസം ചെയ്ത് വൃത്തിയാക്കി ഇട്ട് ഇട്ടതിന് ശേഷം ആ സാധനം പൂജിച്ചങ്ങോട്ട് കൊടുക്കണം. ഒരുപാടൊന്നും വേണ്ട, ഒരു 1008 രൂപ മതി. ഒരു 70% ഫലം ചെയ്യും, സംശയമില്ലാത്ത കാര്യ. സ്വന്തമായിട്ട് എഴുതിയതാണെങ്കിൽ ഒറ്റ ഒരാളുടെ നാരായണല്ലേ, ഇപ്പൊ നല്ലൊരു നാരായണൻ കാണാനില്ല. ഇപ്പൊ എല്ലാരും ഇൻസിഡന്റ് പിന്നെ വലംപിരി ശംഖ് മേടിച്ചു നോക്കുക. ഈ നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് വെച്ച് ഈ വലംപിരി ശംഖ് മേടിച്ച് എത്ര പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്? ഈ കുബേര യന്ത്രം നിങ്ങൾ വരുത്തി മേടിച്ചു വെച്ച് എത്ര പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്? ഏകം ഗുരുദ്രാക്ഷം എന്ന് പറഞ്ഞ സാധനം 24 മണിക്കൂറും കളുത്ത് വരുന്ന സാധനമാണോ? അത് മേടിച്ചിട്ട് എത്ര പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്? ഒന്നുമില്ല. അപ്പൊ നമ്മൾ യന്ത്രം പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രിന്റർ ആണെങ്കിൽ അത് നാച്ചുറലായിട്ട് എഴുതിയതല്ല. രണ്ട്, ഇപ്പൊ എഴുതിയത് വരുന്നുണ്ട്, അത് സംശയം തീർക്കാനാണ് ഞാൻ ഒരുപാട് കടകൾ പറഞ്ഞുതരാം. കെട്ട് കണക്കിനാ മേടിക്കുന്നത്, 10 രൂപ 20 രൂപയേ ഉള്ളൂ. നിങ്ങളുടെ ഇതൊരു യന്ത്രത്തിന് മേടിക്കുന്നതോ? അങ്ങനെ ചെയ്യാം. ഞാൻ എപ്പോഴും പറയുന്നത് ഞാൻ പാരമ്പര്യമായിട്ട് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെയാണ് നട്ടെല്ലു നൂർത്തി ഞാനിങ്ങനെ പറയുന്നത്. എനിക്ക് ഒരു മനുഷ്യനെ കളിപ്പിക്കേണ്ട കാര്യമില്ല, കളിപ്പിച്ചിട്ടുള്ള ജീവിതവും വേണ്ട. അപ്പൊ ഇങ്ങനൊക്കെയുള്ള, അതാണ് ഞാൻ പറഞ്ഞത്, പാരമ്പര്യത്തിന്റെ തൊട്ട് തീടാത്ത ആൾക്കാരാണ് ഇതെല്ലാം ചെയ്ത് പൈസ ഉണ്ടാക്കി. നിങ്ങളെ തന്നെ കബളിക്കപ്പെടുകയാണെന്നുള്ളത് നിങ്ങൾ തന്നെ മനസ്സിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു എളിയ മനുഷ്യൻ്റെ ഈ ഒരു ചെറിയ എപ്പിസോഡ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാം മാനി. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം പറയാം. ഒരു യന്ത്രം, ഒരു പഞ്ചസിരസ് എന്ന് പറയുന്ന ഒരു സാധനം ഒരാൾ കൊടുത്തു. കോട്ടയം ജില്ലയിലുള്ള ഒരാൾ, ഒരു സ്ക്വയർ പോലുള്ള 5 എണ്ണം 300,000 രൂപ മേടിച്ചു. 300,000 രൂപ. പ്രശസ്തനാണ്, പ്രഗത്ഭനാണ്, ചാനലാണ്, ഒക്കെ ഉണ്ട്. പുള്ളി അടുക്ക 2 പൂജാമുറി ഉണ്ടെന്നാ പറയുന്നത്. തുറക്കത്തില്ലെന്ന് പറഞ്ഞു പൂജാമുറി. അവിടെ അഭേദ്യമായിട്ടുള്ള പൂജ നടത്തുക. എന്ത് പൂജയാണ്? എന്താ പരകായ പ്രവേശത്തിനുള്ള പൂജ നടത്തുന്ന? ഒന്നുമല്ല. ആ ആള് മേടിച്ച ഒരു 2 നിലയിൽ വെക്കാനായിട്ട് 500,000 രൂപ. ഇതൊക്കെ എന്ന് പറഞ്ഞ കഷ്ടമാണ്. പക്ഷെ അവരുടെ മക്കളൊക്കെ തദ്ധൈവ, അതേ എനിക്ക് പറയാനുള്ളൂ. അവനവൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അവനവൻ അനുഭവിച്ചിടും. അന്നേരത്തെ സാമ്പത്തിയത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതായിട്ടുള്ള വിഷയങ്ങളാണിത്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങൾ, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ, വേണമെങ്കിൽ മാത്രം കേൾക്കുക എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം എന്താന്ന് ചോദിച്ചാൽ, അർജുനന് ഗീതോപദേശം കൊടുക്കുന്നുണ്ട് കൃഷ്ണൻ. എല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവസാനം കൃഷ്ണൻ പറയുന്നുണ്ട്, ഞാൻ ഇതൊക്കെ പറഞ്ഞെന്നേ ഉള്ളൂ, നീ സ്വയം ആലോചിച്ച് നിനക്ക് വേണമെങ്കിൽ മാത്രം കേട്ടാൽ മതി, ഭീഷ്മ പിതാമകനോട് പോലും യുദ്ധം ചെയ്യാൻ നിനക്കാവശ്യമുണ്ടെങ്കിൽ മാത്രം ഞാൻ പറഞ്ഞത്, ഇല്ല എങ്കിൽ ഈ ചെവിയിൽ കൂടെ കേട്ട് ഈ ചെവിയിൽ കൂടെ വിട്ടേക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതും ഈ ചെവിയിൽ കൂടെ കേട്ട് ഈ ചെവി കൂടെ വിട്ടേക്കുക, അതിൽ സത്യമുണ്ടെന്ന് മാത്രം നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങൾ മനസ്സിൽ ഉൾക്കൊണ്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ ഈ എളിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സയവുമായ നന്ദിയും കടപ്പാടും. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.